നമുക്ക് നെക്സ്റ്റ് കോൾറാഷസിലാണ് നോക്കാം. ഓക്കെ, ഈ വർഷത്തെ ഫോക്കസ് പോയിന്റ് ബേസ്ഡ് ഇലക്ട്രോകെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കോൾറാഷസിലോ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം, അതിന് എക്സാമ്പിളും പഠിക്കണം. ഓക്കെ, മെയിൻലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞായിരുന്നു നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കോൾറാഷസിലായാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കോൾറാഷസിലാവശ്യം പഠിക്കാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല. ഗ്രാഫിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ കോൾറാഷസിലായി യൂസ് ചെയ്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കിട്ടും. ബട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഏത് മെത്തേഡ് മാത്രമേ ഉള്ളൂ, കോൾറാഷസിലാ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് കോൾറാഷസിലാ പറയുന്നത് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് ലാംഡാം സീറോ അല്ലെങ്കിൽ ലാംഡാം ഇൻഫിനിറ്റി എന്നത് സം ഓഫ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനോൺ ആൻഡ് കാറ്റയോൺ. വല്ലത് മനസ്സിലായ ഈ സിമ്പിൾ നോക്കാം, ഒന്നും മനസ്സിലായി കാണൂല, ഞാൻ മനസ്സിലാക്കി തരാം. അങ്ങനെ എത്ര ഉള്ളൂ, സപ്പോസ് ലിമിറ്റ് ലാംഡ എം സീറോ ഓഫ് എൻ എ സി എൽ സോഡിയം ക്ലോറൈഡിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വെച്ച് ഈക്വൽ ടു ഇതിലെ കാറ്റയോൺ ആരാ, ലാംഡ എം സീറോ ഓഫ് എൻ എ പ്ലസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് സി എൽ മൈനസ്. മനസ്സിലായോ, എൻ എ സി എൽ എന്ന് പറഞ്ഞ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ കാറ്റയോണിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയും ആനോണിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റിയും കൂടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കോൾറാഷസിലാ പറയുന്നത്, ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആനോൺ ആൻഡ് കാറ്റയോൺ. ആനോണാൻ്റെ കാറ്റയോൺ ഇത്രയേ ഉള്ളൂ ഏതെന്ന് പറഞ്ഞാൽ കോൾറാഷസിലാന്ന് പറഞ്ഞാൽ. പിടികിട്ടിയല്ലോ, ഇതിന്റെ ആപ്ലിക്കേഷൻ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ പഠിക്കാൻ പോകുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ കോൾറാഷസിലായി യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അസറ്റിക് ആസിഡ്. നമുക്കറിയാം അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്, ആ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. നമുക്കറിയാം ലാംഡ എം സീറോ അസറ്റിക് ആസിഡാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഇസ് ലാംഡ എം സീറോ ഓഫ് അസറ്റിക്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, രണ്ടും ഒന്നാ. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആർ എങ്ങനെ നമുക്ക് എഴുതാം, സീക്വൽ ടു ലാംഡ എം സീറോ ഓഫ് സി എച്ച് ത്രീ സി ഒ മൈനസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് ആരാ എച്ച് പ്ലസ്. ഇതാണെന്ന് നമുക്കറിയാം, പക്ഷേ ഈ അസറ്റേറ്റ് സി എസ് ത്രീ സി ഒ മൈനസിന്റെ ലിമിറ്റ് മോളാർ കണക്ടിവിറ്റിയും എച്ച് പ്ലസിന്റെ ലിമിറ്റ് മോളാർ കണക്ടിവിറ്റിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവന് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേഷൻ സംഭവിക്കത്തില്ല. സോ സി എസ് ത്രീ സി ഒ വെച്ചിട്ടുള്ളത് ലാംഡാം സീറോ ഓഫ് സി എസ് ത്രീ സി ഒ മൈനസ് പ്ലസ് ലാംഡാം സീറോ ഓഫ് എച്ച് പ്ലസ് ആണെങ്കിൽ കൂടി ഈ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ വാല്യൂസ് ഈ ലാംഡാം സീറോ ഓഫ് സി എസ് ത്രീ സി ഒ മൈനസും ലാംഡയും സീറോ ഓഫ് എച്ച് പ്ലസിന്റെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. സോ നമ്മൾ വേറെ സ്റ്റെപ്പ് ഉള്ളതിനെ കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, ക്വസ്റ്റ്യനെ തരാൻ പറ്റത്തില്ല. വേറെ വഴി നമ്മൾ കണ്ടുപിടിക്കും. അതിനുള്ള മെത്തേഡ് ഞാൻ പറയാം. നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് സി എസ് ത്രീ സി ഒ വെച്ചിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സി എസ് ത്രീ സി ഒ മൈനസ് തരാൻ കഴിവുള്ള ഒരു സാൾട്ട് നിങ്ങൾ എടുക്കണം. സി എസ് ത്രീ സി ഒ മൈനസ് ആർക്ക് തരാൻ പറ്റും, ചിന്തിച്ച് സി എച്ച് ത്രീ സി ഒ എൻ എക്ക് പറ്റും. സോഡിയം അസറ്റ് എടുക്കാണ്, സോഡിയം അസറ്റ് അല്ലെങ്കിൽ സി എസ് ത്രീ സി ഒ മൈനസ് പ്ലസ് എൻ എ പ്ലസ് പറ്റുമല്ലോ. ഇനി എച്ച് പ്ലസ് തരാൻ കഴിയുന്ന ഒരു സാൾട്ട് പറഞ്ഞു, ഒരു ആസിഡ് ഒരു ഇലക്ട്രോലൈറ്റ് പറഞ്ഞേ എച്ച് സി എൽ. എച്ച് സി എൽ ഞാൻ വാട്ടർ എടുക്കാം, എച്ച് പ്ലസ് എന്ത് ഇഷ്ടമാണ്, എച്ച് പ്ലസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എടുക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ആരൊക്കെയാണ്, സി എസ് ത്രീ സി ഒ ആവശ്യമുണ്ട്, എച്ച് ആവശ്യമുണ്ട്. ആവശ്യമില്ലാത്ത ആരൊക്കെയാണ്, എൻ എ ഇവിടെ ആവശ്യമില്ല, സി എൽ ഇവിടെ ആവശ്യമില്ല. ഈ രണ്ടും കൂടെ കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, എൻ എ സി എൽ. സോ നമ്മൾ ഇങ്ങനത്തെ മൂന്ന് ആൾക്കാരെ എടുക്കാൻ പഠിക്കണം. മേ ബി ക്വസ്റ്റ്യൻ ഇത് തന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കാം. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ സി എസ് സി ഒ കെ ചൂസ് ചെയ്യാം, പൊട്ടാസ് അസറ്റേറ്റ് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ സോഡിയം അസറ്റേറ്റ് ചൂസ് ചെയ്തു. ആദ്യം സി എസ് ത്രീ സി ഒ മൈനസ് അയാള് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു സാൾട്ടിനെ നിങ്ങൾ എടുക്കുക. ഞാൻ സി എസ് ത്രീ സി ഒ എൻ എടുത്ത്, ദെൻ നെക്സ്റ്റ് എച്ച് പ്ലസ് എന്ന് പറഞ്ഞ ആളെ പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ എടുക്കുക, ഞാൻ എച്ച് സി എൽ എടുത്തു. ഈ രണ്ടാൾക്കാരിലെ സി എസ് ത്രീ സി ഒ പാർട്ടും എച്ച് പ്ലസ് എന്ന പാർട്ടും നമുക്ക് വേണം. ഇവിടെ എൻ എയും സി എലും വേണ്ട. സോ ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ കിട്ടുന്ന ആരാണ്, എൻ എ സി എൽ, അവനെയും കൂടെ നമ്മൾ എടുക്കുക. അപ്പൊ ഈ മൂന്നാൾക്കാരെ നിങ്ങൾ എടുത്തല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഫസ്റ്റ് നമുക്ക് സി എസ് ത്രീ സി ഒ എൻ എയുടെ നമുക്ക് ഡിസോസിയേഷൻ പോലെ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം, ഓക്കെ, ലാംഡ എം സീറോ ഓഫ് സി എച്ച് ത്രീ സി ഒ എൻ എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സി എച്ച് ത്രീ സി ഒ എൻ എന്ന് പറഞ്ഞ ആരാണ്, ബൈ കോൺട്രാക്ഷൻസ് ലാൻസർച്ച് ലാംഡ എം സീറോ ഓഫ് സി എച്ച് ത്രീ സി ഒ മൈനസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് ആരാ എൻ എ പ്ലസ്. മനസ്സിലായല്ലോ, ഇതിലെ
ആനയോണ് പ്ലസ് അതിലെ കാറ്റോൺ ആയിട്ട് എഴുതി. ലൈക്ക് ദാറ്റ് ലാംഡ എം സീറോ ഓഫ് എച്ച് സി എൽ എന്ന് പറഞ്ഞ ആരാ? സീക്കൽ ടു ലാംഡ എം സീറോ ഓഫ് എച്ച് പ്ലസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് സി എൽ മൈനസ്. ലൈക്ക് ദാറ്റ് ലാംഡ എം സീറോ ഓഫ് എൻ എ സി എൽ എന്ന് പറഞ്ഞ ആരാ? ലാംഡ എം സീറോ ഓഫ് എൻ എ പ്ലസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് സി എൽ മൈനസ്. ഇത് ഇത് ആർക്കെ ഡൗട്ട് ഉണ്ടോ? ലാംഡ ഈസ് ത്രീ സി ഓ മൈനസ് പ്ലസ് ലാംഡ സീറോ എൻ എ പ്ലസ് ലാംഡ സീറോ ഓഫ് എച്ച് സി എൽ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. എച്ച് പ്ലസ് പ്ലസ് സി എൽ മൈനസിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. എൻ എ സി എൽ എന്ന് പറഞ്ഞാൽ എൻ എ പ്ലസിന്റെയും സി എൽ മൈനസിന്റെ ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. ഓരോന്നേ ഓരോ ഇത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കുക. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ ചെയ്ത് പഠിക്കുന്നത്, കേട്ടോ. ആദ്യം ആവശ്യമുള്ള രണ്ടാൾക്കാർ എഴുതുക, പിന്നെ ആവശ്യമില്ലാത്ത ആൾ. ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇക്വേഷൻ വൺ പ്ലസ് ടു മൈനസ് ത്രീ. ഒന്നും രണ്ട് അടയുക, മൂന്നാൾ കുറയ്ക്കുക, ഇക്വേഷൻ വൺ പ്ലസ് ടു മൈനസ് ത്രീ. അങ്ങനെ അടയുമ്പോൾ എന്ത് സംഭവിക്കും കുട്ടികളെ? നോക്കി അപ്പൊ ആദ്യം ലെഫ്റ്റ് സൈഡ് അടയുക, റൈറ്റ് സൈഡ് അതേപോലെ ചെയ്യുക. അപ്പൊ ആദ്യം ലെഫ്റ്റ് സൈഡ് ചെയ്യുക, പിന്നെ റൈറ്റ് സൈഡ് ചെയ്യുക, കേട്ടോ. അത് ലെഫ്റ്റ് സൈഡ് ഈ രണ്ടും അടയത് ഇതും കുറയ്ക്കാം. ഈ രണ്ടും അടയുമ്പോൾ എന്ത് കിട്ടും? സാറാണ് റിയാക്ടൻസ് അടയുമ്പോ ലാംഡ എം സീറോ ഓഫ് സി എസ് ത്രീ സി ഒ എൻ എ പ്ലസ് ലാംഡ എം സീറോ ഓഫ് എച്ച് സി എൽ. ഇത് രണ്ടും ആഡ് ചെയ്തു, ഇതെല്ലാം മൈനസ് ചെയ്യും. മൈനസ് ലാംഡ എം സീറോ ഓഫ് എൻ എ സി എൽ ഗീവ്സ്. ഇനി പ്രോഡക്റ്റ് സൈഡ് ചെയ്യാം. ആദ്യം ഇത് രണ്ടും ആഡ് ചെയ്യും, അപ്പൊ എന്ത് വരും? ലാംഡ എം സീറോ ഓഫ് സി എസ് ത്രീ സി ഒ ഒ മൈനസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് എൻ എ പ്ലസ്. ഈ ഒന്നും ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ആരാണ്? പ്രോഡക്റ്റ് സൈഡ് ലാംഡ എം സീറോ ഓഫ് എച്ച് പ്ലസ് പ്ലസ് ലാംഡ എം സീറോ ഓഫ് സി എൽ മൈനസ്. എന്നിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ എന്താ ചെയ്യാൻ പറഞ്ഞ? മൈനസ് അല്ലേ, രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്, രണ്ട് പ്രോഡക്റ്റ് മൈനസ് ചെയ്യണേ. മൈനസ് ലാംഡ എം സീറോ ഓഫ് എൻ എ പ്ലസ് മൈനസ് ലാംഡ എം സീറോ ഓഫ് സി എൽ മൈനസ്. മനസ്സിലായോ? ഇയാളെ മൈനസ് ചെയ്യുക, ഈ രണ്ടും ആഡ് ചെയ്യുക, ഇവനെ മൈനസ് ചെയ്യുക. ആ ഓർഡറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ നോക്കടാ, ഈ പ്ലസ് എൻ എ സി എല്ലും മൈനസ് എൻ എ സി മൈനസ് സി പ്ലസ് സി എൽ മൈനസും മൈനസ് സി എൽ മൈനസും ക്യാൻസലായി പോലോ. ഈ പ്ലസ് എൻ എയും മൈനസ് എൻ എയും ക്യാൻസലായി പോലോ. ബാക്കി നിങ്ങൾക്ക് ഇവിടെ ആരെ കിട്ടി? ലാംഡ എം സീറോ ഓഫ് സി എസ് ത്രീ സീറോ മൈനസും കിട്ടി, ലാംഡ എം സീറോ ഓഫ് എച്ച് പ്ലസും കിട്ടി. കിട്ടിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യണേ. നിങ്ങൾ കട്ട് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ആരെ എഴുതിയാതെ. സോ നമുക്ക് ആരെ കിട്ടി? ലാംഡ എം സീറോ സി എസ് ത്രീ സീറോ മൈനസ് പ്ലസ് ലാംഡ സീറോ എച്ച് പ്ലസ് എന്ന് കിട്ടിയില്ലേ? അതാരാണ്? അതല്ലേ കിട്ടേണ്ടത്. സോ ഈ രണ്ടാൾക്കാരുടെ സം എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ സമ്മാണ്? ഈ രണ്ടാൾക്കാരുടെ സം മൈനസ് ഇയാളുടെ സം. മനസ്സിലായോ? ഇയാളുടെ വേലി നമുക്ക് കിട്ടും, ഇയാളുടെ വേലിയും കിട്ടും, ഇയാളുടെ വേലിയും കിട്ടും. സോ ലാംഡ എം സീറോ ഓഫ് ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം അസറ്റേറ്റും ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എച്ച് സി എല്ലും കൂടെ ആഡ് ചെയ്തിട്ട് ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ എ സി എല് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സി എസ് ത്രീ സി ഒ മൈനസിന്റെയും ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എച്ച് പ്ലസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ലിമിറ്റ് മോളാർ കണ്ടക്ടിവിറ്റി അസറ്റേറ്റ് അല്ലേ. ക്ലിയർ? അല്ല, ഈ വേല്യൂ ഈ വേല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. സോ നമുക്ക് ഈ രണ്ട് വേല്യൂസിന് പകരം ഈ രണ്ട് വേല്യൂസ് ആഡ് ചെയ്ത് മൈനസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലം ആയിരിക്കും. ഇവന്റെ ഇതിന്റെ വേല്യൂ ഇതിന്റെ വേല്യൂ പത്തൊന്ന് വിചാരിച്ചോ, ഇതിന്റെ വേല്യൂ അഞ്ചായിരിക്കും, ചിലപ്പോൾ ഇതിന്റെ വേല്യൂ മൂന്നായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? ടെൻ പ്ലസ് ഫൈവ് മൈനസ് ത്രീ. ചുമ്മാ എക്സാമിന് വേലി തരിക, ലിമിറ്റ് കണ്ടക്ടിവിറ്റി തന്നിരിക്കും. ക്ലിയർ ആയോ? മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഈ രണ്ട് കോടതി ഡയറക്റ്റ് ആയിട്ട് വേലീസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഈ രണ്ടാൾക്കാർ ആഡ് ചെയ്തിട്ട് ഇവനെ മൈനസ് ചെയ്യും. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഇതങ്ങ് കിട്ടി. പിടികിട്ടിയല്ലോ? നിങ്ങൾ ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയാൽ മതി കേട്ടോ, ഞാൻ സ്ഥലമില്ലാത്തതൊന്നും മാച്ച് തുടങ്ങുക. പിടികിട്ടിയോ? ഈസി അല്ലേ? മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4OH അമോണിയ ഹൈഡ്രോക്സ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് വീക്ക് ബേസ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ NH4OH എന്ന് പറയുമ്പോൾ NH4OH നമുക്കറിയാം ലാംഡ എം ഇൻഫിനിറ്റി ഓഫ് NH4OH എന്ന് പറഞ്ഞാൽ ആരാ? ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ എം ഇൻഫിനിറ്റി ഓഫ് സീറോ ഓഫ് NH4 പ്ലസ് അമോണിയം അയോൺ പ്ലസ് ലാംഡ എം സീറോ ഓഫ് ആരാ? OH മൈനസ്. സീറോയുടെ ഇൻഫിനിറ്റി ഇടാം കേട്ടോ. ഈ ക്വാണ്ടിറ്റിയും ഈ ക്വാണ്ടിറ്റി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. സോ നമ്മൾ വേറെ കാൽക്കുലേഷൻ വഴി കണ്ടുപിടിക്കും. ഓക്കെ, അതാണ് കോൺട്രാക്ഷൻസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടത് എൻ എച്ച് ഫോർ പ്ലസ് തരുന്ന ഒരു അയോൺ എടുക്കണം. നമുക്ക് ഈസി ആണ്, എൻ എച്ച് ഫോർ സി എൽ അല്ലേ. എൻ എച്ച് ഫോർ പ്ലസ് പ്രൊവൈഡ് ചെയ്യുന്ന അയോൺ ആരാ? എൻ എച്ച് ഫോർ സി എൽ എടുത്തു. ദെൻ ഓ എച്ച് മൈനസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. വാട്ടർ എടുക്കാം, നോ പ്രോബ്ലം. എൻ എ ഓ എച്ച് എടുക്കാം, നോ പ്രോബ്ലം. സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു.
3TO. അപ്പൊ ഇതിൽ NH4 നമുക്ക് വേണം, ഇതില് OH നമുക്ക് വേണം. ആരൊക്കെ വേണ്ട? ഈ സി എല്ലും വേണ്ട, എല്ലയും വേണ്ട, രണ്ടിന്റെ ക്ലബ് ചെയ്യുമ്പോ NaCl. സോ ഈ മൂന്ന് ആൾക്കാരെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ആദ്യം NH4 തരാൻ നിങ്ങൾ ഒരാൾ എടുത്തു, ആരാ? NH4Cl, അമോണിയം ക്ലോറൈഡ്. ദെൻ ഈ OH മൈനസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരാൾ എടുത്തു, ആരാ? NaOH. ദെൻ ഈ രണ്ടിൽ അപ്പൊ ഇതിൽ NH4 ഫോറും വേണം, OHഉം വേണം, ആവശ്യമില്ലാത്ത ആരാ? NaCl. NaCl കമ്പനിക്കും ആരെ കിട്ടും? NaCl. ഇനി പഴയതുപോലെ ചെയ്താൽ മതി കുട്ടികളെ. ആദ്യം എന്താണ്? ഓക്കെ, ഞാൻ ഇവിടെ എഴുതാണേ, NH4Clന്റെ ലാംഡയം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയം സീറോ ഓഫ് NH4 പ്ലസ് ലാംഡയം സീറോ ഓഫ് സി എൽ മൈനസ്. ഓക്കെ, അടുത്ത ആളുടെ ആരാണ്? ലാംഡയം സീറോ ഓഫ് NaOH. ഏത് NaOH എന്ന് പറഞ്ഞാൽ ആരാ? ഗീവ്സ് ലാംഡയം സീറോ ഓഫ് Na പ്ലസ് പ്ലസ് ലാംഡയം സീറോ ഓഫ് OH മൈനസ്. അടുത്ത ആരെഴുതാം? NaCl എഴുതാം. എന്നിട്ടും ലാംഡയം സീറോ ഓഫ് NaCl എന്ത് കിട്ടും? ലാംഡയം സീറോ ഓഫ് Na പ്ലസ് പ്ലസ് ലാംഡയം സീറോ ഓഫ് Cl മൈനസ്. ഒരെണ്ണം ഇക്വേഷൻ ഇടാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ, ഇക്വേഷൻ നമ്പർ വൺ, ഇക്വേഷൻ നമ്പർ ടു, ഇക്വേഷൻ നമ്പർ ത്രീ. ഓക്കെ, മൂന്ന് ഇക്വേഷൻ. ക്ലിയർ? അപ്പൊ നമുക്ക് ഇനി നേരത്തെ പഠിപ്പിച്ചോല, ഈ രണ്ടും ആടേക്ക് മൈനസ് ചെയ്യാം. ഇക്വേഷൻ വൺ പ്ലസ് ടു മൈനസ് ത്രീ, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യുക, മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക, ആഡ് ചെയ്യാം. ഇക്വേഷൻ വൺ ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ആഡ് ചെയ്യാം. അപ്പൊ ഈ രണ്ടും ആഡ് ചെയ്യാം. എന്നിട്ടും ലാംഡയം സീറോ ഓഫ് NH4Cl പ്ലസ് ലാംഡയം സീറോ ഓഫ് NaOH, ഒന്നും രണ്ടും ആഡ് ചെയ്ത് മൂന്നാമത്തെ മൈനസ് ചെയ്യാം, മൈനസ് ലാംഡയം സീറോ ഓഫ് NaCl. അത് ഈ രണ്ടും ആഡ് ചെയ്തു, ഇത് മൈനസ് ചെയ്തു അല്ലേ. ഗീവ്സ് ഇനി പ്രോഡക്റ്റ്സ് അതേപോലെ ചെയ്യാം. പ്രോഡക്റ്റ്സ് ആരൊക്കെയാണ്? പ്രോഡക്റ്റ്സ് ആരൊക്കെയാ? ലാംഡയം സീറോ ഓഫ് NH4 പ്ലസ് പ്ലസ് ലാംഡയം സീറോ ഓഫ് Cl മൈനസ് പ്ലസ് ലാംഡയം സീറോ ഓഫ് Na പ്ലസ് പ്ലസ് OH മൈനസ്. ഇത് രണ്ടും ആഡ് ചെയ്തു ഇവനെ മൈനസ് ചെയ്യണ്ടേ? മൈനസ് ആരാണ്? ലാംഡയം സീറോ ഓഫ് Na പ്ലസ് മൈനസ് ലാംഡയം സീറോ ഓഫ് സി എൽ മൈനസ്. ക്ലിയർ? ഈ രണ്ടും ആഡ് ചെയ്തു, ഇയാളെ മൈനസ് ചെയ്തു. നോക്കടാ, മൈനസ് Na പ്ലസും പ്ലസ് Na പ്ലസും ക്യാൻസൽ. ഇവിടെ മൈനസ് ഉണ്ടേ, ഇവിടെ മൈനസ് ഇട്ടാൽ മതി. മൈനസ് സി എൽ മൈനസ് ക്യാൻസൽ ആയി പോയി. ബാക്കി പിന്നെ ആരുണ്ട് നോക്കി, ഇതൊന്നും നേരത്തെ കൊണ്ട് കിട്ടും. ലാംഡയം ലാംഡയം സീറോ ഓഫ് NH4 Cl പ്ലസ് ലാംഡയം സീറോ ഓഫ് NaOH മൈനസ് ലാംഡയം സീറോ ഓഫ് NaCl ഗീവ്സ് ആരൊക്കെയാ? ബാക്കി മിച്ചുള്ള ആരൊക്കെയാ? ലാംഡയം സീറോ ഓഫ് NH4 പ്ലസ് പ്ലസ് ലാംഡയം സീറോ ഓഫ് OH മൈനസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്ത് മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്? ലാംഡയം സീറോ ഓഫ് NH4 പ്ലസ് പ്ലസ് ലാംഡയം സീറോ ഓഫ് OH മൈനസിന്റെ വാല്യൂ. ഈ രണ്ട് വാല്യൂ ഡയറക്റ്റ് ആയിട്ട്, ഇവന്റെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. പക്ഷെ എങ്ങനെ കിട്ടും? ഈ ക്വാണ്ടിറ്റി, ഈ ഇലക്ട്രോലൈറ്റും ഈ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റ് മോളർ കണ്ടെത്തിയിട്ട് വാല്യൂ നമുക്ക് കിട്ടും. അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിനെ മൈനസ് ചെയ്താൽ മതി, ഇത് സെയിം ആണ്, ഇത് തന്നെ അല്ലേ NH4 OH എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് NH4OH-ന്റെ ലിമിറ്റ് മോളാർ കണ്ടക്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറയും. നിങ്ങൾക്ക് തരുന്നത് ഈ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ വാല്യൂസ് തന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കോൾറാഷസ് ലാ യൂസ് ചെയ്തുകൊണ്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. എക്സാം ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പഠിക്കുന്ന 100% നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. തിയറി പാർട്ടാണ്, ഇത് പഠിച്ചേ പറ്റൂ, 100% ഈ വർഷം എക്സാമിന് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബാറ്ററീസ് അല്ലെങ്കിൽ സെല്ലിനെ കുറിച്ചാണ്. എന്താ ബാറ്ററി എന്ന് പറഞ്ഞാൽ? ഈ സെല്ലിനെ ഒരുപാട് രണ്ടോ അതിലധികം സെല്ലിനെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ സെൽ ഓർ ബാറ്ററി എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി. സെൽ അല്ലെങ്കിൽ ബാറ്ററിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. എന്താ ഈ പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല കൂട്ടില്ലേ, നമ്മളെ ക്ലോക്കിൽ നിങ്ങൾ ബാറ്ററി യൂസ് ചെയ്തു. ഓക്കെ, ഒരു രണ്ടോ അതോ അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ക്ലോക്കിലെ ബാറ്ററി ചത്തുപോയി, ഡെഡായി.
ഓക്കെ ചീത്തായി ചാർജ് തീരും. നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റീചാർജ് ചെയ്യോ ഇല്ല എടുത്ത് വെളിയിലെറിയോ അല്ലേ? വെളിയിലെറിയാൻ പാടില്ല, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഓർമ്മയിരിക്കട്ടെ. ഓക്കെ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കും. ഓക്കെ അപ്പൊ ആ ബാറ്ററി നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു ലോങ് പീരീഡ് ഓഫ് യൂസ് ചെയ്തതിനു ശേഷം ഡെഡ് ആകുന്ന സെല്ല്, വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ല് അല്ലെങ്കിൽ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റാത്ത സെല്ല്, അവന്മാരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെൽ. ദ സെൽ ദാറ്റ് കാനോട്ട് ബി റീയൂസ്ഡ്, വീണ്ടും റീയൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകൾ അല്ലെങ്കിൽ ബാറ്ററികളെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെൽ. ദേർ ആർ ടു ടൈപ്പ് ഓഫ് മെയിൻലി ടു ടൈപ്പ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഡ്രൈ സെല്ലിനെ വിളിക്കുന്ന മറ്റൊരു പേര് ലെക്ലാൻഷ്യ സെൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒരു വർഷം ലെക്ലാൻഷ്യ സെൽ എന്ന് പറഞ്ഞാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. അപ്പൊ ഡ്രൈ സെൽ അല്ലെങ്കിൽ 2018 ചോദിച്ചു തോന്നുന്നു ലെക്ലാൻഷ്യ സെൽ ആണ് ചോദിച്ചത്. ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാൻഷ്യ സെൽ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഈ രണ്ട് സെല്ലിനെ ആനോലും ക്യാതോലും റിയാക്ഷൻ ഉണ്ട്, ഓവറോൾ റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻ എഴുതിയിട്ടില്ല, പറ്റുമെന്നുള്ളവരെ ടെക്സ്റ്റ് നോക്കി അത് റിയാക്ഷൻ കാണാൻ പഠിക്കാം. കാരണം ഓരോന്നും ഓരോ സ്പെസിഫൈഡ് റിയാക്ഷൻ ആണ്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകണം. റിയാക്ഷൻ പറ്റുമെന്നുള്ളവർ റിയാക്ഷനുകൾ പഠിച്ചിട്ടേ പോവാം. ഓക്കെ മിനിമം ഇത് പഠിക്കണം. ഓക്കെ അപ്പൊ ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ലെക്ലാൻഷ്യ സെൽ ആണ്. നമ്മൾ കോമൺലി നമ്മൾ ഞാൻ പറഞ്ഞ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി ഇല്ലേ, അത് തന്നെയാണ് ഡ്രൈ സെല്. അതിലെ ആനോഡ് ആയിരുന്നു പഠിക്കുക. ഡ്രൈ സെല്ലിലെ ആനോഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്, ക്യാഥോഡ് ഗ്രാഫൈറ്റ് റോഡ്. അപ്പൊ ഡ്രൈ സെല്ലിലെ ആനോഡ് ആരാണ്? സിങ്ക്. കാഥോഡ് ആരാണ്? ഗ്രാഫൈറ്റ് റോഡ്. ആ ഡ്രൈ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ പൊട്ടൻഷ്യൽ, സെൽ EMF എന്ന് പറഞ്ഞാൽ 1.5 volt ആണ്. അവന്റെ യൂസ് എന്താണ്? യൂസ്ഡ് ഇൻ ക്ലോക്ക് ട്രാൻസിസ്റ്ററിലേക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലോക്ക്, നമ്മൾ സാധാരണ ബാറ്ററി ഇല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന, റിമോട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ബാറ്ററി ഇല്ലേ, അത് തന്നെയാണ് ഏതെന്ന് പറഞ്ഞാൽ ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാൻഷ്യ സെൽ എന്ന് പറയുന്നത്. ഇതൊരു പ്രൈമറി സെല്ലാണ്, പ്രൈമറി ബാറ്ററിയാ. കാരണം ഒരുപാട് ദിവസം യൂസ് ചെയ്തതിനു ശേഷം അത് ഡെഡ് ആയി പോകും. ക്ലിയർ, മനസ്സിലായോ? ഇനി സെക്കൻഡറി, സോറി പ്രൈമറി സെല്ലില് അടുത്ത് നിങ്ങൾക്ക് പഠിക്കുന്ന അടുത്തൊരു പ്രൈമറി സെല്ലാണ് മെർക്കുറി സെൽ എന്ന് പറയും. ഇതിന്റെ റിയാക്ഷൻ പറ്റുമെങ്കിൽ പഠിക്കുക, ടെക്സ്റ്റ് ഉണ്ട് പറ്റുമെങ്കിൽ പഠിക്കുക, മിനിമം ഇതെങ്കിലും പഠിക്കുക. കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാത്തതാണ്. ഓക്കെ മെർക്കുറി സെൽ, അതിന്റെ ആനോഡ് ആരാണ്? സിങ്ക് മെർക്കുറി അമാൽഗം, സിങ്ക് അമാൽഗം. ഈ അമാൽഗം എന്ന് പറഞ്ഞാൽ ആരാ? ഈ മെർക്കുറിയും വേറൊരു മെറ്റലുമായിട്ടുള്ള പേസ്റ്റ് രൂപത്തിന് പറയുന്ന പേരാണ് അമാൽഗം. അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് അമാൽഗം. അമാൽഗം എന്ന് പറഞ്ഞ് എഴുതുന്ന ഇപ്പൊ NaHG, ഇതിനെ ഇതാരാണ്? ദിസ് ഇസ് സോഡിയം അമാൽഗം. ഓക്കെ മെർക്കുറി ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ പേസ്റ്റ് രൂപത്തിനെ പറയുന്ന പേരാണ് അമാൽഗം. അപ്പൊ സിങ്ക് അമാൽഗം ആണ് ആനോഡ്. അതിന് ZnHg എന്ന് എഴുതിയാൽ മതി. സിങ്ക് അമാൽഗം, അതാണ് ആനോഡ്. കാഥോഡ് ആരാണ്? പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. മെർക്കുറിക് ഓക്സൈഡിന്റെ പേസ്റ്റും കാർബണുമായിട്ടുള്ള ഒരു മിക്സ്ചറാണ് ആരെ അറ്റാക്ട് ചെയ്യുന്നത്? കാഥോഡ് അറ്റാക്ട് ചെയ്യുന്നത്. അതിന്റെ വോൾട്ടേജ് എത്രയാ? 1.35 ആണ് തരുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന റൗണ്ട് ആയിട്ടുള്ള ചെറിയ സെല്ലിന്റെ ബാറ്ററി, നമ്മൾ വാച്ചിലൊക്കെ യൂസ് ചെയ്യത്തില്ലേ ചെറിയ ബാറ്ററി, അതാണ് ഏതെന്ന് പറഞ്ഞാൽ മെർക്കുറി സെൽ എന്ന് പറഞ്ഞാൽ. ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാൻ സെല്ല്, വാച്ചിൽ യൂസ് ചെയ്യുന്ന ചെറിയ ബാറ്ററി മെർക്കുറി സെല്ല്. ഈ രണ്ടും കുറെ ദിവസം യൂസ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് കളയും. ക്ലിയർ കിട്ടിയല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി സെല്ല്. എന്താ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ? ലോങ് പീരീഡ് ഓഫ് യൂസ് ചെയ്തതിനു ശേഷം എടുത്ത് കളയത്തില്ല, വീണ്ടും റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യും. മൊബൈലിലെ ബാറ്ററി എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് റീചാർജ് ചാർജ് 100 ചെയ്ത് 0 ആയി, നാളെ പുതിയ ബാറ്ററി വാങ്ങിച്ചിടുവോ? ഇല്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും. പിന്നെ ഓട്ടോമൊബൈൽസ്, നമ്മൾ വണ്ടിയിൽ ബൈക്കിലേക്ക് ബാറ്ററി കുറെ ദിവസം നമ്മൾ യൂസ് ചെയ്യും, അത് കഴിയുമ്പോൾ ചാർജ് തീരും. ചാർജ് തീരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് വണ്ടി പുതിയ ബാറ്ററി വാങ്ങിക്കും, 12,000 രൂപയാണ് ബാറ്ററി, വാങ്ങിക്കോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? കടയിൽ കൊണ്ടുപോയി റീചാർജ് ചെയ്യും. സോ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ് അല്ലെങ്കിൽ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെൽസ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരാളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ലെഡ് സ്റ്റോറേജ് സെല്ല്. അടുത്ത് നിക്കൽ കാഡ്മിയം സെല്ല്, അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനില്ല. ലെഡ് സ്റ്റോറേജ് സെല്ലും ഡീപ്പായിട്ട് പഠിച്ചോളുക. ഇത്രയെങ്കിലും പഠിച്ചു നോക്കിയാ കേട്ടോ. ആരാ ആനോഡ് എന്ന് പറഞ്ഞാൽ ലെഡ് സ്റ്റോറേജ് സെല്ലിലെ ലെഡ് പ്ലേറ്റ് ആണ് ആനോഡ്, ലെഡ് ആണ് ആനോഡ്. ആരാ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ് വിത്ത് ലെഡ് ഓക്സൈഡ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലെഡും ലെഡ് ഓക്സൈഡും ആണ് എന്താ അറ്റാക്ട് ചെയ്യുന്നത്? കാഥോഡ് അറ്റാക്ട് ചെയ്യുന്നത്. ആനോഡ് അറ്റാക്ട് ചെയ്യുന്ന ആരാണ്? ലെഡ് പ്ലേറ്റ്. ലെഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലെഡ് ആണ് ആനോഡ്, ലെഡും ലെഡ് ഓക്സൈഡും ആണ് എന്താ അറ്റാക്ട് ചെയ്യുന്നത്? കാഥോഡ് അറ്റാക്ട് ചെയ്യുന്നത്. പിന്നെ കിട്ടിയോ? ഇനി ഇവൻ എവിടെ യൂസ് ചെയ്യും? നമ്മൾ ഓട്ടോമൊബൈൽസ്, നമ്മുടെ വണ്ടിയിലൊക്കെ, വെഹിക്കിൾസിലൊക്കെ, നമ്മുടെ ബൈക്കിലേക്കുള്ള ബാറ്ററി ഇല്ലേ, അതാണ് ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഇവന്റെ ആനോഡിലും കാഥോഡ് റിയാക്ഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ആനോഡിന് ലെഡ്, ഇതിൽ ഇലക്ട്രോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ്, അതും കൂടെ പഠിച്ചു വെക്കാം. Pb+SO4 2- സൾഫേറ്റ് റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റ് ഫോം ചെയ്യും, 2 ഇലക്ട്രോൺ ലോസ് ചെയ്യും. ഇവിടെ ലോസ് ഇലക്ട്രോൺ നേരെ കാഥോഡിൽ പോകും. കാഥോഡിൽ ആരുണ്ട്? ലെഡ് ഓക്സൈഡ് ഉണ്ട്, Pb O2 ഉണ്ട്. ആ Pb O2 ആരുമായിട്ട് റിയാക്ട് ചെയ്യും? പിന്നെ എഗൈൻ സൾഫേറ്റും, പിന്നെന്താണ്,
സൾഫ്യൂരിക് ആസിഡ് ഉണ്ടെങ്കിൽ എച്ച് പ്ലസ് ഉണ്ട്, എച്ച് പ്ലസും സൾഫേറ്റും ലെഡ് ഓക്സൈഡും. ഇവിടെ നിന്ന് ഈ രണ്ട് ഇലക്ട്രോൺ നേരെ ഇലക്ട്രോൺസ് വരെ റിയാക്ട് ചെയ്ത് ലെഡ് ഓക്സൈഡും സൾഫേറ്റ് ലെഡ് സൾഫേറ്റും ഫോം ചെയ്യും. എച്ച് പ്ലസും ഇവിടുത്തെ ഓട്ടോ റിയാക്ട് ചെയ്ത് വാട്ടറും ഫോം ചെയ്യും. ക്ലിയർ? ഇതാണ് ആനോഡിലെ റിയാക്ഷൻ, ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. ഡീപ്പായിട്ട് ഞാൻ റിയാക്ഷൻസ് പറയുന്നില്ല, നിങ്ങൾ ഇരുന്നും കാണാതെ പഠിച്ചോ, നമുക്ക് അത് ആവശ്യമുണ്ട്. എനിക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് വന്നത് പറഞ്ഞുതരാം, വേണ്ട കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. നിങ്ങൾ രണ്ട് റിയാക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളുക. എന്ത് ഈ രണ്ട് റിയാക്ഷൻസ് ആഡ് ചെയ്ത് എഴുതുമ്പോൾ ഓവറോൾ റിയാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പം പഠിക്കാൻ പറ്റുമെന്ന് സമയം ഉണ്ടെന്നുള്ളവർ ആനോഡിലും കാഥോഡ് റിയാക്ഷൻ പഠിക്കുക. ബട്ട് ഓവറോൾ റിയാക്ഷൻ എന്തായാലും പഠിച്ചിരിക്കണം. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഓവറോൾ റിയാക്ഷൻ പഠിക്കാൻ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ ആരൊക്കെ യൂസ് ചെയ്യുന്നത്, ലെഡ് യൂസ് ചെയ്തു, ലെഡ് പ്ലസ്, പിന്നെ ലെഡ് ഓക്സൈഡ്, പിന്നെ ഇലക്ട്രോലൈറ്റ് ആരാ, ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ അവന്മാരെ മൂന്ന് പേര് എടുക്കുക, ലെഡ് ലെഡ് ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡ്. ഈ മൂന്ന് ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ലെഡ് സൾഫേറ്റും വാട്ടറും ആയിരിക്കും കിട്ടുന്നത്. ലെഡും സൾഫ്യൂരിക് യൂസ് റിയാക്ട് ചെയ്യുമ്പോൾ ലെഡ് സൾഫേറ്റ് കിട്ടും, ഈ ഓക്സിജനും ഇവിടുത്തെ എച്ച് പ്ലസും റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ കിട്ടും. ഈ ഓവറോൾ റിയാക്ഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ആക്ച്വലി ഈ രണ്ട് റിയാക്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇങ്ങനെ പി ബി പ്ലസ് പി ബി ഒ ടു പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് എസ് ഒ ഫോർ ടു മൈനസ് വരും, രണ്ട് എസ് ഒ ഫോർ ടു മൈനസ് വരും. ഇവിടെ നാല് എച്ച് പ്ലസ് ഉണ്ട്, നാല് എച്ച് പ്ലസ് രണ്ട് എസ് ഒ ഫോർ ടു മൈനസ് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് എച്ച് ടു എസ് ഒ ഫോർ ഫോം ചെയ്യും. ഇനി ഈ രണ്ട് ഇലക്ട്രോൺ ക്യാൻസൽ ആയിപ്പോ പി ബി എസ് എഫ് ഒ പി ബി എസ് എഫ് ഒ ടു പി ബി എസ് എഫ് ഒ പ്ലസ് ടു എച്ച് ടു ഒ. ഈ രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണിത്. ഇത് രണ്ടും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഓവറോൾ റിയാക്ഷൻ പഠിച്ചു നോക്കിയാൽ ഈസിയാണ്. ലെഡും ലെഡ് ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ലെഡ് സൾഫേറ്റും വാട്ടറും കിട്ടി. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്, റൈറ്റ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ റീചാർജിങ്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ ലെഡ് സ്റ്റോറേജ് സെല്ലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീയൂസ് ചെയ്യാം അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ തിരിച്ചിടക്കും, ഈ ഓവർ റിയാക്ഷൻ തിരിച്ചിടക്കും. എങ്ങനെയാ, ലെഡ് സൾഫേറ്റ് വാട്ടറോട് റിയാക്ട് ചെയ്ത് ലെഡ് ലെഡ് ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും. ഇപ്പം കിട്ടിയോ, അങ്ങനെ റിയാക്ഷൻ എന്ത് ചെയ്തു, തിരിഞ്ഞു. അത്രയേ ഉള്ളൂ, ഇത് പഠിച്ചു വെക്കുക. ഇതാണ് ഓൺ റീചാർജ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ. ഇതാ നെക്സ്റ്റ് ഉള്ള ഒരു സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഡീറ്റെയിൽ അതൊന്നും പഠിക്കണ്ട, നമ്മൾ ഈ സെക്കൻഡറി സെല്ലിനെ കമ്പയർ, സോറി ലെഡ് സ്റ്റോറേജ് സെല്ലിനെക്കാളും ലോങ്ങർ ലൈഫാണ് നിക്കൽ കാഡ്മിയം സെല്ലിന്. രണ്ട് എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ ലെഡ് സ്റ്റോറേജും നിക്കൽ കാഡ്മിയം എഴുതുക, എന്നിട്ട് അതിൽ ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ലെഡ് സ്റ്റോറേജ് സെല്ല് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിടി കിട്ടിയോ, ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോസ്റ്റ് 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ചാപ്റ്റർ, ഫ്യുവൽ സെൽ. ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കാണും. ഓക്കെ, എന്താ ഫ്യുവൽ സെൽ എന്ന് പറഞ്ഞാൽ, ഫ്യുവൽ സെൽസ് ആർ ദി ഗാൽവാനിക് സെൽ ദറ്റ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് എനർജി ഓഫ് കമ്പസ്റ്റൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഗാൽവാനിക് സെൽ തന്നെയാണ് ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാലും, വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പസ്റ്റൻ, കമ്പസ്റ്റൻ കാരണം ഉണ്ടാകുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസുകളാണ് ഫ്യുവൽ സെൽ. ഫ്യുവൽ സെല്ലിന് എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ, മീഥെയ്ൻ ഓക്സിജൻ ഫ്യുവൽ സെൽ, മെത്തനോൾ ഓക്സിജൻ ഫ്യുവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ, മീഥെയ്ൻ ഓക്സിജൻ ഫ്യുവൽ സെൽ, മെത്തനോൾ ഓക്സിജൻ ഫ്യുവൽ സെൽ. അങ്ങനെ മൂന്ന് ഫ്യുവൽ സെൽ ജനറലി എക്സാം പഠിക്കുക. അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പിടി കിട്ടിയോ, മനസ്സിലായോ? അപ്പൊ എന്താ ഫ്യുവൽ സെൽ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് കമ്പസ്റ്റൻ, നമ്മുടെ ഫ്യൂവൽസിന്റെ കമ്പസ്റ്റൻ കാരണം ഉണ്ടാവുന്ന എനർജി ഉണ്ടല്ലോ, അതിന് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ. ഈ ഫിഗർ പഠിക്കുക, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലിന്റെ ഫിഗർ ഡയഗ്രാം വരയ്ക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാഥോഡും ആനോഡും കാർബൺ തന്നെയാണ്. ഓക്കെ, കാർബൺ ലൈൻ കാർബൺ തന്നെ, പോറസ് കാർബൺ ആണ് കാഥോഡ് ആറ്റം ആനോഡ് ആറ്റം ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്തേക്ക് ഹൈഡ്രജനും ഓക്സിജനും എപ്പോഴും എന്ത് ചെയ്യും, ബബിൾ ചെയ്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കും. സെല്ലിന്റെ അകത്തോട്ട് ഹൈഡ്രജനും ഓക്സിജനും എന്ത് ചെയ്യും, പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് തന്നെ അക്വസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡിനെയും പൊട്ടാസ് ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഈ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിന്റെ അകത്തോട്ട് ആരെ പാസ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കിട്ടിയോ, ഇവിടെ ആനോഡും കാഥോഡും അറ്റാക്ട് ചെയ്യുന്ന ആര് തന്നെയാണ്, കാർബൺ തന്നെയാണ്. പോറസ് കാർബൺ ആണ് ആരെ അറ്റാക്ട് ചെയ്യുന്ന, ആനോഡും കാഥോഡും അറ്റാക്ട് ചെയ്യുന്ന. ഈ ഡയഗ്രാം ഒന്നിങ്ങനെ വരയ്ക്കാൻ പഠിക്കുക കേട്ടോ. ഇതിന്റെ റിയാക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻറ്റ്, ഇത് കാണാതെ പഠിച്ചേ പറ്റൂ, കാണാതെ മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ. ഞാൻ പഠിക്കാതെ ഷോർട്ട്കട്ട് പറഞ്ഞുതരാം. കാഥോഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാൻ നാല് ഇലക്ട്രോൺ ഓച്ച് മനസ്സും പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് നാല് എന്നൊക്കെ എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്സിജനും വാട്ടറും ഇലക്ട്രോൺ റിയാക്ട് ചെയ്ത് ഓച്ച് മൈനസ് സെവൻ പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ, കാഥോഡിൽ. ഇനി ആനോഡിൽ ഹൈഡ്രജൻ, കാരണം കാഥോഡ് ഓക്സിജനും ആനോഡ് ഹൈഡ്രജൻ, ആ ഒരു കോൺസെപ്റ്റ് പഠിക്കുക. കാഥോഡ് ഓക്സിജൻ ആനോഡ് ഹൈഡ്രജൻ പഠിക്കുക. ആനോഡിൽ ഹൈഡ്രജൻ ഈ ഓച്ച് മൈനസ് വരെ റിയാക്ട് ചെയ്ത് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രോൺ റിലീസ് ചെയ്യും.
പ്രീറ്റിയോ ഓക്കെ അത് അനോഡിക് പോകുമ്പോൾ അനോലി ഹൈഡ്രജൻ റിയാക്റ്റ് വാട്ടറും നാല് ഇലക്ട്രോണും പിടിയിട്ടു ഇതാണ് കാഥോഡിലെ ആനോലെ റിയാക്ഷൻ അപ്പൊ ആദ്യം കാഥോഡ് റിയാക്ഷൻ ഓക്സിജനും വാട്ടറും നാല് ഇലക്ട്രോണും നാല് ഓച്ച് മൈനസ് പ്രൊഡ്യൂസ് ദെൻ ആനോഡ് എന്താണ് ഹൈഡ്രജൻ ഓച്ച് മൈനസ് റിയാക്ട് ചെയ്തിട്ട് വാട്ടറും നാല് ഇലക്ട്രോണിന്റെയും റിലീസ് ചെയ്യും ഇനി ഓവറൽ റിയാക്ഷൻ ഈ രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓവറൽ റിയാക്ഷൻ നിങ്ങൾ അത് അങ്ങനെ ആഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് പഠിക്കണ്ട വാട്ടറിന്റെ ഫോർമേഷൻ റിയാക്ഷൻ ഏതാണ് എച്ച് ടു പ്ലസ് ഒ ടു ഗിവ്സ് എച്ച് ടു ഒ ദിസ് ഇസ് ഓവറോൾ റിയാക്ഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ മൂന്ന് റിയാക്ഷൻസ് പഠിച്ചേ പറ്റൂ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും ഓക്കെ അപ്പൊ ഈ കാഥോഡിലെ ആനോൾ റിയാക്ഷൻ പഠിച്ചേ പറ്റൂ ഇതെങ്ങനെ പഠിക്കുക ഓരോ റിയാക്ഷൻ സിമ്പിൾ എന്ത് ചെയ്യാം നമ്മളെ വാട്ടറിന്റെ എങ്ങനെയാണ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ റിയാക്ഷൻ അങ്ങ് പഠിച്ചു നോക്കിയാൽ ഒരുപാട് പ്രാവശ്യം റിയാക്ഷൻസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല് സാധാരണ യൂസ് ചെയ്യുന്ന യൂസ് ഇൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാം നമ്മുടെ സ്പേസ് പ്രോഗ്രാംസ് ഇല്ലേ അതിന് യൂസ് ചെയ്യുന്ന സെല്ലാണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ മനസ്സിലായാലും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി സെൽസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ തിയറിയാണ് നിങ്ങൾ കാണുക പഠിച്ചേ പറ്റൂ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് കരുതി ജസ്റ്റ് ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടതേ ഉള്ളൂ നിങ്ങൾ പഠിച്ചേ പറ്റൂ എത്ര പഠിപ്പിച്ചാലും ഇത് ഈ റിയാക്ഷൻസ് ഒക്കെ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാലേ പറ്റൂ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യുവൽ സെല് പഠിക്കാതെ പോകരുത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡയഗ്രാമും പഠിക്കുക ഈ റിയാക്ഷനും പഠിക്കുക യൂസ് ചെയ്യുന്ന അപ്പോളോ സ്പേസ് പ്രോഗ്രാം യൂസ് ചെയ്യും അനന്തര രണ്ട് എക്സാമ്പിൾ ഫ്യുവൽ സെല്ലിന് ആരൊക്കെയാണ് മീഥേൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലും മെഥനോൾ ഓക്സിജൻ ഫ്യുവൽ സെല്ലും ഇങ്ങനെ കുഞ്ഞു ടോപ്പിക് കൂടെ ഓർമ്മയിലിരിക്കട്ടെ വാട്ട് ഈസ് എസ് എച്ച് ഇ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അതിന്റെ പൊട്ടൻഷ്യൽ സീറോ ആണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് സീറോ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ ജസ്റ്റ് നോക്കേണ്ട കൊറോഷൻ എന്താ കൊറോഷൻ നമ്മൾ വെൻ മെറ്റൽ ഈസ് എക്സ്പോസ്ഡ് ഇൻ എയർ മെറ്റലിന്റെ എയറിലോ അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസിലോ തുറന്നു വെക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കും മെറ്റൽ വളരെ സാവധാനത്തിൽ നശിച്ചു പോകും ദ സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ഇൻ എയർ ഒരു മെറ്റലിന്റെ എയറിൽ തുറന്നു വയ്ക്കുമ്പോൾ വളരെ സാവധാനത്തിൽ ആ മെറ്റൽ നശിക്കും ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ എക്സാമ്പിൾ ആരാണ്ട റസ്റ്റിംഗ് ഓഫ് അയൺ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് ഗ്രീൻ കോട്ടിംഗ് ഓവർ കോപ്പർ കോപ്പറിന്റെ പുറത്ത് ഇങ്ങനെ ഗ്രീൻ കളർ ആകുന്നത് പിന്നെന്താണ് ബ്ലാക്ക് കളറേഷൻ ഓഫ് സിൽവർ ആർട്ടിക്കിൾസ് ഒക്കെ ബ്ലാക്ക് കളർ ആകുന്നതൊക്കെ കൊറോഷൻ എക്സാമ്പിൾ ആണ് പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഹൗ ടു പ്രിവെന്റ് കൊറോഷൻ എന്ത് ചെയ്താൽ മതി നമ്മൾ ഈ മെറ്റലും എയറുമായിട്ട് കോണ്ടാക്ടിൽ വരുമ്പോഴാണ് കൊറോഷൻ നടക്കുന്നത് സോ മെറ്റലിന്റെ സർഫസിൽ പെയിന്റ് അടിച്ചാൽ ആ കോണ്ടാക്ടിനെ കട്ട് ചെയ്യാം സോ എന്താണ് പെയിന്റിംഗ് ഗ്രീസ് ഒക്കെ അടിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം കൊറോഷനെ പ്രിവെന്റ് ചെയ്യാം അങ്ങനെ ഗാൽവാനൈസേഷൻ വഴി പ്രിവെന്റ് ചെയ്യാം അങ്ങനെ രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ അങ്ങനെ രണ്ട് മൂന്ന് മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം തിയറിയാണ് ജസ്റ്റ് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ അത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കി വെക്കുക ഇത്രയും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് കിട്ടും ഓക്കെ ഒരു 10 to 14 മാർക്ക് ഒരു ഇലക്ട്രോ കെമിസ്ട്രിയും ചോദിക്കാം വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഈ സെല്ലിൽ ഫ്യുവൽ സെല്ല് 100% ചോദിക്കും ലെറ്റ് സ്റ്റോറേജും ഫ്യുവൽ സെല്ലാണ് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെല്ലുകൾ അതുകൊണ്ട് അതിലെ രണ്ട് റിയാക്ഷനും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിൻ്റെ പഠിച്ചിട്ട് പോവുക എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ അടുത്ത കെമിക്കൽ കാനറ്റിക്സ് അതായത് സർഫസ് കെമിസ്ട്രി ഈ 5 ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ചാപ്റ്റേഴ്സ് കൂടെ വളരെ പെട്ടെന്ന് ക്വിക്ക് റിവിഷൻ പോലെ എടുത്തുതരാം ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും വീഡിയോ എന്തെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും എന്തെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ശരി എന്നാൽ